ദേവഗൌഡ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയ ചർച്ച നടന്നുകൊണ്ടിരിക്കവെ അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്ന ജസ്വന്ത് സിംഗ് പറഞ്ഞ വാക്കുകളാണ് ഈ സന്ദർഭത്തിൽ എന്റെ സ്മൃതിപഥങ്ങളിൽ തെളിഞ്ഞു വരുന്നത്. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, വി ആർ യുവർ പൊളിറ്റിക്കൽ ഒപ്പണന്റ്സ്, നോട്ട് യുവർ എനിമീസ്. യുവർ എനിമീസ് ആർ സിറ്റിംഗ് ഓൺ യുവർ സൈഡ്. പ്രധാനമന്ത്രി, ഞങ്ങൾ അങ്ങയുടെ രാഷ്ട്രീയ എതിരാളികളാണ്, പക്ഷേ ശത്രുക്കളല്ല. അങ്ങയുടെ രാഷ്ട്രീയ ശത്രുക്കൾ അങ്ങയുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഈ സഭയിലെ നവാഗതനും ബഹുമാന്യനായിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നമ്മളുടെ എല്ലാം പ്രിയങ്കരനുമൊക്കെയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മനോടും ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ. മിസ്റ്റർ ചാണ്ടി ഉമ്മൻ, വി ആർ യുവർ പൊളിറ്റിക്കൽ ഒപ്പണന്റ്സ്, നോട്ട് യുവർ പൊളിറ്റിക്കൽ എനിമീസ്. യുവർ പൊളിറ്റിക്കൽ എനിമീസ് ആർ സിറ്റിംഗ് ഓൺ യുവർ സൈഡ്. സാർ, കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ പല വിവാദങ്ങളുടെയും അടിവേരികൾ ചികഞ്ഞാൽ നാം എത്തുക ഗ്രൂപ്പ് വഴക്കില്ല. സാർ, കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ പല വിവാദങ്ങളുടെയും അടിവേരികൾ ചികഞ്ഞാൽ നാം എത്തുക കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിലാണ്. കെ കരുണാകരനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് തെറിപ്പിക്കാനാണ് ഐ എസ് ആർ ഒ ചാരക്കേസ് കോൺഗ്രസുകാർ ഉണ്ടാക്കിയെടുത്തത്. മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം സാന്ദർഭികമായി ഓർക്കുന്നു. സാർ, നമ്പി നാരായണൻ ഉൾപ്പെടെ നിരവധി നിരപരാധികൾ ആ ഗൂഢാലോചനയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് പരസ്യമായിട്ടുള്ള രഹസ്യമാണല്ലോ. കോൺഗ്രസിന്റെ പിളർപ്പിലേക്കും ഡി ഐ സി എന്ന പാർട്ടിയുടെ പിറവിയിലേക്കും ആ വിവാദം നയിച്ചു. അതിനുശേഷം കോൺഗ്രസുകാർ ഉയർത്തിക്കൊണ്ടുവന്ന മറ്റൊരു പ്രമാദമായ വിവാദമാണ് സോളാർ കേസ്. സാർ, സോളാറിന്റെ ശില്പികളും പിതാക്കന്മാരും ഇടതുപക്ഷക്കാരാണോ? ഇടതുപക്ഷ നേതാക്കളാണോ? കോൺഗ്രസുകാരല്ലേ സാർ അതിന്റെ ശില്പികളും അതിന്റെ പ്രണേതാക്കളും അതിന്റെ പിതാക്കന്മാരും? സോളാർ രക്തത്തിൽ ഇടതുപക്ഷത്തിന് എന്ത് പങ്കാണുള്ളത്? രക്തപങ്കിലമായ കരങ്ങൾ മുഴുവൻ അപ്പുറത്തല്ലേ? ഒരാളെ വ്യക്തിഹത്യ നടത്തി രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസിതമാക്കുന്ന രീതിയോട് ഒരിക്കലും യോജിക്കാത്തവരാണ് ഇടതുപക്ഷം. അത്തരം സമീപനങ്ങളെ നിശിതമായി എതിർക്കുന്നയാളാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. സാർ, ഞാൻ വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. 2006 ആദ്യമായി നിയമസഭയിലെത്തിയ കാലം, അന്നത്തെ സഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും റൂമിൽ വൈകുന്നേരം സഭ വിട്ടു ചെന്നപ്പോ ഒരു വാറോല കിടപ്പുണ്ടായിരുന്നു. അത് കേരളത്തിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കുടുംബത്തെ അവഹേളിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. അന്ന് വൈകുന്നേരം അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയനെ എ കെ ജി സെന്ററിൽ പോയി മറ്റൊരാവശ്യത്തിന് ഞാൻ കണ്ടിരുന്നു. ഞങ്ങളുടെ സംഭാഷണം നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരികയാണ്. അദ്ദേഹം അത് ശ്രദ്ധിച്ച് കേൾക്കുന്നു. അവസാനം വളരെ ദേഷ്യത്തോടുകൂടി, അതിനുള്ളതല്ല കൈരളി എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് ഫോൺ വെക്കുകയാണ്. ഞാൻ അന്ന് ന്യായമായി സംശയിച്ചു, ഞങ്ങൾക്കൊക്കെ റൂമിൽ കിട്ടിയ വാറോലയുമായി ബന്ധപ്പെട്ടായിരിക്കണം സഖാവ് പിണറായിയെ ആരോ അപ്പുറത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടാവുക. സാർ, ഈ വിവാദങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ മാധ്യമങ്ങൾ, ദേശാഭിമാനി, കൈരളി, ഇടതുപക്ഷ നേതാക്കൾ, ജനയുഗം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ സ്വീകരിച്ച സമീപനം എന്താണ് എന്നുള്ളത് നിഷ്പക്ഷമായി നിങ്ങളൊരു ആലോചനയ്ക്ക് വിധേയമാക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. സാർ, ജയിലിൽ നിന്ന് സരിത എഴുതി എന്ന് പറയപ്പെടുന്ന കത്ത് പുറത്തു വന്നല്ലോ. ആരാണ് ആ കത്ത് കേരളത്തിൽ പ്രസിദ്ധീകരിച്ചത്? ദേശാഭിമാനിയാണോ? ജനയുഗമാണോ? അത് പുറത്തുവിട്ടത് കൈരളി ടി വി ആണോ? ഏഷ്യാനെറ്റല്ലേ സാർ അത് പുറത്തുവിട്ടത്? ഏഷ്യാനെറ്റ് പണം കൊടുത്താണ് ആ കത്ത് വാങ്ങിയത് എന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പ്രമുഖ മാധ്യമം തന്നെയല്ലേ? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇടതുപക്ഷ മാധ്യമങ്ങളോ ഇടതുപക്ഷ നേതാക്കളോ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയെ
പ്രതിസ്ഥാനത്ത് നിർത്തി അദ്ദേഹത്തിനെതിരായി വ്യക്തിഹത്യ നടത്താനുള്ള നീക്കത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടോ? സാർ, തന്നെയും തന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തിയതിന് ഉമ്മൻചാണ്ടിയും ചാണ്ടിയുമ്മനും കേസ് കൊടുത്തത് കൈരളിക്കെതിരായിട്ടാണോ? ദേശാഭിമാനിക്കെതിരായിട്ടാണോ? ഏഷ്യാനെറ്റിനെതിരായിട്ടാണ് ഉമ്മൻചാണ്ടി സാർ കേസ് കൊടുത്തത്? മറുനാടനെതിരായിട്ടാണ് ചാണ്ടിയുമ്മൻ കേസ് കൊടുത്തത്? ഇടതുപക്ഷ പ്രസിദ്ധീകരണങ്ങൾക്കെതിരായി എന്തെങ്കിലും തരത്തിലുള്ള കേസ് ആരെങ്കിലും കൊടുത്തോ? പ്രതിപക്ഷ നേതാവ് കൊടുത്തോ? ഏതെങ്കിലും ഒരു ഭരണപക്ഷത്തുള്ള നേതാവ് ആ കേസിൽ അനധികൃതമായി ഇടപെട്ടു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇപ്പൊ നിങ്ങൾ പറയുന്നു സി ബി ഐയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഷാഫിയുടെ സി ബി ഐയുടെ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും, നിങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ഇടതുപക്ഷ സർക്കാരിന്റെ അതിലെ പങ്കാളിത്തത്തെക്കുറിച്ച്, കോൺസ്പിറസിയെ കുറിച്ച്, ഗൂഢാലോചനയെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന്, ആ വാചകങ്ങളൊന്ന് ഉദ്ധരിക്കൂ. അറിയാൻ വേണ്ടിയിട്ടാണ്. ആ വാചകങ്ങൾ ഉദ്ധരിക്കൂ. ആ വാചകങ്ങൾ ഉദ്ധരിക്കൂ. ആരാണ് സാർ ഈ കേസ് കൊണ്ടുവന്നത്? ഞങ്ങളാണോ? വല്ല രേഖയും സി ബി ഐയുടെ റിപ്പോർട്ടിൽ സർക്കാരിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി, ഏതെങ്കിലും മന്ത്രിമാർക്കെതിരായി ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയോ? സോളാർ കേസിൽ പരാതി കൊടുത്ത ശ്രീധരൻ നായർ സി പി ഐ എമ്മിന്റെ മെമ്പറാണോ? സി പി ഐയുടെ മെമ്പറാണോ? ഇടതുപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു കക്ഷിയിലെ അംഗമാണോ? ശ്രീധരൻ നായർ കേസ് കൊടുക്കുന്ന സമയത്ത് കെ പി സി സി മെമ്പറായിരുന്നു എന്നുള്ള സത്യം നിങ്ങൾക്കറിയില്ലേ? നിങ്ങളത് മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്? സാർ, ഞാൻ ആ കേസിന്റെ നാൾ വഴികൾ വായിക്കാം. 2013 ജൂൺ 3 സോളാർ തട്ടിപ്പ് കേസിൽ സരിത നായർ അറസ്റ്റിലായി. ആരാ അറസ്റ്റ് ചെയ്തത്? ഒന്നാം പിണറായി സർക്കാരാണോ? ഇടതുപക്ഷ ഗവൺമെന്റാണോ? സാർ, യു ഡി എഫ് സർക്കാരാണ് സോളാർ തട്ടിപ്പ് കേസിൽ സരിത നായരെ അറസ്റ്റ് ചെയ്യുന്നത്. ജൂൺ 14, 2013 സോളാർ തട്ടിപ്പിൽ ആരോപണ വിധേയരായ മുഖ്യമന്ത്രിയുടെ പി എ ടെനി ജോപ്പനെയും ഗൺമാൻ സലിം രാജനെയും തലസ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. പിണറായി വിജയനാണോ നീക്കിയത്? ഇടതുപക്ഷ ഗവൺമെന്റ് ആണോ നീക്കിയത്? ഒന്നുമില്ല എന്ന് പറയുന്ന നിങ്ങളല്ലേ ആ രണ്ടുപേരെയും നീക്കിയത് തൽസ്ഥാനങ്ങളിൽ നിന്ന്? ജൂൺ 26, 2013 ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജിക്കുമോൻ ജേക്കബ് സ്ഥാനം രാജിവെച്ചു. പിണറായിയുടെ ഓഫീസിൽ നിന്നല്ല രാജിവെച്ചത്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് രാജിവെച്ചത്. ഓഗസ്റ്റ് 12, 2013 ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് എൽ ഡി എഫ് സെക്രട്ടേറിയറ്റ് സമരം നടത്തി. ശരിയാണ്, കാരണം ഇത്രയും കാര്യങ്ങൾ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ ധർമ്മം, പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ള നിലയിൽ ഇടതുപക്ഷ മുന്നണി നിർവഹിച്ചു. ഓഗസ്റ്റ് 13, 2013 മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ആ സമരം പിൻവലിക്കുന്നത്. എൽ ഡി എഫ് അനിശ്ചിതകാല ഉപരോധ സമരം പിൻവലിക്കുന്നു. സാർ, സെപ്റ്റംബർ 10, 2013 സലിം രാജിനെ അറസ്റ്റ് ചെയ്യുന്നു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്തയാളായിട്ടുള്ള സലിം രാജിനെ ആരാ അറസ്റ്റ് ചെയ്യുന്നത്? പിണറായി വിജയന്റെ പോലീസാണോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പോലീസാണ് അറസ്റ്റ് ചെയ്തത്? ഞങ്ങളല്ല. ഏപ്രിൽ 28, 2014 ജുഡീഷ്യൽ കമ്മീഷന്റെ ഭാഗമായി ശിവരാജൻ കമ്മീഷന്റെ കാലാവധി 6 മാസത്തേക്ക് നീട്ടിക്കൊടുക്കുന്നു. ആ കമ്മീഷനെ ആരാ നിയോഗിച്ചത്? ഞങ്ങളാണോ നിയോഗിച്ചത്? ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ നാട്ടിൽ പാട്ടാക്കിയത്? ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാരോ ഇടതുപക്ഷ പ്രവർത്തകരോ പ്രചരിപ്പിച്ചതാണോ പാട്ടാക്കിയത്? നിങ്ങൾ നിയോഗിച്ച കമ്മീഷൻ, ശിവരാജൻ കമ്മീഷൻ, ആ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നാട്ടിൽ പാട്ടാക്കിയത്. ഞങ്ങൾക്കതിൽ യാതൊരു പങ്കുമില്ല. എന്നിട്ട് ശിവരാജൻ കമ്മീഷന്റെ കാലാവധി 6 മാസത്തേക്ക് നീട്ടിക്കൊടുക്കാൻ ഏപ്രിൽ 28, 2014 നിങ്ങൾ തീരുമാനിച്ചു. ഒക്ടോബർ 13, 2015 സോളാർ കമ്മീഷന്റെ കാലാവധി 2016 ഏപ്രിൽ വരെ വീണ്ടും നിങ്ങൾ നീട്ടിക്കൊടുത്തില്ലേ? ആ കമ്മീഷന്റെ റിപ്പോർട്ടിനെ ആധാരമാക്കിയാണ് ഇവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല, ഈ രക്തത്തിൽ നിങ്ങൾക്കാണ് പങ്ക്. തുടർന്ന് ആളുകളെ രാത്രി ചെയ്യാൻ വേണ്ടി
ജോസഫ്.